നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. മലയാളികൾ വിചാരിച്ചാൽ ഈ ലോകത്ത് നടക്കാത്തതായി ഒന്നുമില്ല എന്ന് പറയുന്നത് വെറുതെയല്ല. വിമാന സർവീസുകളെല്ലാം നിർത്തിവച്ചിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ബ്രിട്ടനിൽ നിന്ന് കരിപ്പൂരിലേക്ക് ഒരു വിമാനം എത്തുകയുണ്ടായി, പ്രതീക്ഷയുടെ വിമാനം. നമുക്കറിയാം, കോവിഡ് അല്ലാതെ മറ്റസുഖങ്ങളുമായി വലയുന്നവരെ സംബന്ധിച്ച് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സമയമാണിത്. വ്യാപനം ചെറിയ രീതിയിലെങ്കിലും കുറവുള്ള ഇന്ത്യയുടെ അവസ്ഥയാണ് ഇത്. അങ്ങനെയാണ് എങ്കിൽ ബ്രിട്ടന്റെ അവസ്ഥയെക്കുറിച്ച് നാം പറയേണ്ടതുണ്ട്. വളരെ ഭീകരമാണ് അവിടുത്തെ അവസ്ഥ. മറ്റുള്ള രോഗികൾ ചികിത്സ കിട്ടാതെ മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടി നാം കാണേണ്ടതുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ അർബുദം ബാധിച്ച ബ്രിട്ടനിലെ നോട്ടിംഗ്ഹാം യൂണിവേഴ്സിറ്റി ആശുപത്രിയിലായിരുന്ന മലയാളിയായ പ്രസാദിൻ്റെ ചികിത്സ കോവിഡിനെ തുടർന്ന് മുടങ്ങി എന്ന വാർത്ത പുറത്തു വന്നപ്പോൾ നെഞ്ചിൽ കൈവച്ചു പോയി ബന്ധുക്കളും സുഹൃത്തുക്കളുമെല്ലാം. ചികിത്സ അടിയന്തരമായി ലഭിച്ചില്ല എങ്കിൽ പിന്നെ സ്ഥിതി കൈവിട്ടു പോകും എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. ബന്ധുക്കളെയും കുടുംബക്കാരെയും സംബന്ധിച്ച് മുന്നിൽ വേറെ വഴിയൊന്നുമില്ല, നിസ്സഹായരാണ് അവർ. എങ്ങനെയും കോവിഡ് വ്യാപനം വളരെ കുറഞ്ഞ തോതിലുള്ള കേരളത്തിലേക്ക് എത്തിക്കുക, അതുതന്നെയാണ് മുന്നിലുള്ള ഏക പോംവഴി. പിന്നെ 37-കാരൻ്റെ ആഗ്രഹം സാധിക്കാൻ കുടുംബവും സുഹൃത്തുക്കളും ജോലി ചെയ്യുന്ന USD ഗ്ലോബൽ എന്ന കമ്പനിയും ഒപ്പം നിൽക്കാം എന്നായതോടുകൂടി കാര്യങ്ങൾക്ക് ചെറിയ പ്രതീക്ഷ വന്നു തുടങ്ങി. പിന്നെ രക്ഷകനായ അൽഫോൺസ് കണ്ണന്താനവും കണ്ണന്താനം അഡ്മിനായ ആ വാട്സാപ്പ് ഗ്രൂപ്പും എത്തിയതോടെ ഏറെ കാര്യങ്ങൾ ചെയ്യാനാകും എന്നുള്ള പ്രതീക്ഷയും വന്നു തുടങ്ങി. പിന്നീട് ആവശ്യമായ പണം കണ്ടെത്തുന്നതിന് ക്രൗഡ് ഫണ്ടിങ് ആരംഭിച്ചു. വലിയ രീതിയിലുള്ള ഒരു സഹായം കമ്പനി നൽകുകയും ചെയ്തു. പിന്നീട് മുൻമന്ത്രി അൽഫോൺസ് കണ്ണന്താനവും അതുപോലെ തന്നെ ബിസ്റ്റൽ ബ്രാഡ്ലി സ്റ്റോക്കിങ്ങിന്റെ മേയറും ഫോണിൽ സംസാരിച്ചു. സാങ്കേതിക തടസ്സങ്ങൾ ഒഴിവാക്കിയാൽ എയർ ആംബുലൻസ് വിട്ടു നൽകാമെന്ന് മേയറും അനുവദിച്ചു. കേരളം സംബന്ധിച്ചാൽ മറ്റു തടസ്സങ്ങളില്ല എന്ന് ആഭ്യന്തര വ്യോമയാന മന്ത്രാലയങ്ങളും നിലപാടറിയിച്ചതോടെ കാര്യങ്ങൾ ശുഭം. പിന്നീട് വെറും 3 മണിക്കൂർ മാത്രമേ വേണ്ടി വന്നുള്ളൂ. ആവശ്യമായ ആശയവിനിമയത്തിന് ശേഷം അടിയന്തരമായി ആ ഉത്തരവും വന്നു. രോഗിക്കൊപ്പം അദ്ദേഹത്തിൻ്റെ ഭാര്യയും 4 വയസ്സുകാരി മകളും അങ്ങനെ കോഴിക്കോട് വിമാനത്താവളത്തിൽ വന്നിറങ്ങി. എത്തിയ ഉടൻ തന്നെ തുടർ ചികിത്സയ്ക്കായി സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. ഈ ഒരു ദൗത്യത്തിന്റെ എല്ലാ ക്രെഡിറ്റും അൽഫോൺസ് കണ്ണന്താനത്തിനാണ്. പിന്നെ ഇന്ത്യയിലെ ഉദ്യോഗസ്ഥർ സത്യത്തിൽ ഒരു ടീം വർക്കായിരുന്നു, ഒപ്പം ദൈവത്തിന്റെ സ്പർശവും. ബ്രിട്ടൻ ബ്രിസ്റ്റോളിലെ ബ്രാഡ്ലി സ്റ്റോക്ക് മേയറും റാന്നി സ്വദേശിയുമായ ടോം ആദിത്യയുടെ വാക്കുകളാണ് ഇത്. ഈ വാക്കുകൾക്ക് പിന്നിൽ വലിയ ഒരു കഥയുണ്ട്, ഒരു പ്രയത്നത്തിന്റെ കഥ, കൂട്ടായ്മയുടെയും സമർപ്പണത്തിന്റെയും മനുഷ്യത്വത്തിന്റെയും കഥ. അതുമൂലം യാഥാർത്ഥ്യമായത് ഒരു അർബുദ രോഗിയായ ബ്രിട്ടീഷ് മലയാളിയുടെ അഭിലാഷവും ആഗ്രഹവും കൂടിയാണ്. സംഭവിക്കുന്നത് ലോക്ക്ഡൗൺ കാലത്താണ് എന്നുള്ളതും ഏറെ ശ്രദ്ധേയമാകുന്നുണ്ട്. ഈ ലോക്ക്ഡൗൺ കാലത്തിലൂടെ എല്ലാം അടച്ചിട്ടിരിക്കുന്ന സാഹചര്യത്തിൽ പ്രത്യേക അനുമതിയോടെ കേരളത്തിൽ അങ്ങനെ ആ എയർ ആംബുലൻസ് ലാൻഡ് ചെയ്തു, നമ്മുടെ കോഴിക്കോട്. അതിനു പിന്നിൽ ആത്മാർത്ഥമായി പ്രവർത്തിച്ചവരാണ് മുൻ കേന്ദ്രമന്ത്രിയും രാജ്യസഭാ MPയുമായ അൽഫോൺസ് കണ്ണന്താനവും ടോം ആദിത്യയും. ഇന്ത്യയിലെയും കേരളത്തിലെയും ഒരുപറ്റം ഉദ്യോഗസ്ഥരും സർക്കാരും അൽഫോൺസിന്റെ നിരന്തരമായ ഇടപെടലും ഊർജ്ജസ്വലതയുമാണ് കാര്യങ്ങൾ ഇത്ര വേഗം നടപ്പിലാക്കിയത് എന്നാണ് ടോം വ്യക്തമാക്കുന്നത്. ടോം അയച്ച ഈ സന്ദേശം അൽഫോൺസ് ഉദ്യോഗസ്ഥരുടെയും മന്ത്രിമാരുടെയും ശ്രദ്ധയിൽപ്പെടുത്തി. അവരുടെ പുറകെ നടന്ന കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്തു. മുൻ IAS ഉദ്യോഗസ്ഥൻ എന്ന കാര്യം ഇവിടെ അദ്ദേഹത്തിന് വളരെ ഗുണം ചെയ്തു എന്നാണ് ടോമിൻ്റെ അഭിപ്രായം. കാര്യങ്ങൾ കൃത്യമായി താനുമായി പങ്കുവയ്ക്കുകയും പരിശ്രമം തുടരുകയും ചെയ്തു. ആഭ്യന്തര മന്ത്രാലയം, ആരോഗ്യ മന്ത്രാലയം, വ്യോമയാന മന്ത്രാലയം, DGCI എന്ന് തുടങ്ങി വിവിധ തലങ്ങളിലെ ഉദ്യോഗസ്ഥരുമായി അൽഫോൺസ് കണ്ണന്താനം നിരന്തരം ബന്ധപ്പെടുകയും അവരെ കോർഡിനേറ്റ് ചെയ്യുകയും ചെയ്തു. കേന്ദ്രത്തിൽ നിന്നും ഏറെക്കുറെ അനുവാദം ലഭിക്കുമെന്ന് ായപ്പോൾ കേരളത്തിലെ കാര്യങ്ങളും നോക്കി. ചീഫ് സെക്രട്ടറിയും അഡീഷണൽ ചീഫ് സെക്രട്ടറിയുമായ കാര്യങ്ങൾ സംസാരിച്ച് വളരെ വേഗം എല്ലാം ശുഭമാവുകയും ചെയ്തു. എന്തായാലും മലയാളികൾ എവിടെ ഒരുമിച്ചാലും നടക്കാത്തതായി ഒന്നുമില്ല എന്ന് ലോകത്തിനു മുന്നിൽ തെളിയിക്കുന്ന സംഭവം കൂടിയായി ഇത് മാറി. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്.